ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടിറക്സ് അതുപോലെ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് തമ്മിൽ യുദ്ധം വെച്ചിരുന്നു. അപ്പോൾ അതിൽ കുറേ എണ്ണം ടിറക്സ് ജയിച്ചു, കുറേ എണ്ണം ടിറക്സ് തോറ്റു. അപ്പോൾ ഇപ്പോൾ പുതിയ അനിമൽസ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കിങ് കോങ് അതുപോലെ ക്രോക്കഡൈൽ ഇതൊക്കെ വന്നിട്ട് ഗൈസ്, അപ്പോൾ ഇതിനെ വെച്ച് നമ്മൾ യുദ്ധം ചെയ്യാൻ പോവാണ്. ഇന്ന് നമുക്ക് ടിറക്സ് വേണ്ട, നമുക്ക് മറ്റേത് സ്പൈനോസോറസിനെ വെച്ച് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അതാ സ്പൈനോസോറസ് ഇവിടെ എത്തി, ഇങ്ങനെ ഗൈസ് അപ്പോൾ എത്തി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നമ്മുടെ ആർജസ് ടൂൾ ഓപ്പൺ ആക്കിയിട്ട് അതിൽ അറ്റാക്ക് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കണം. അപ്പോൾ സ്പോൺ ചെയ്ത് അപ്പോൾ തന്നെ അത് ഓൺ ആക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്രൊക്കഡൈൽ ആണ് സ്പോൺ ചെയ്യാൻ പോണത്. അപ്പോൾ 17 ആണ് ഗൈസ് ചീറ്റ് കോഡ്. അപ്പോൾ 17 അടിച്ച് ക്രൊക്കഡൈലിനെ വരുത്താം. യെസ്, ക്രൊക്കോ ഈസ് ഹിയർ ഗൈസ്. ഇപ്പോൾ ഇനി നമ്മുടെ പരിപാടി ഗൺ എടുത്തിട്ട് ക്രൊക്കഡൈലിനെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈനോസോറസ് വന്ന ക്രൊക്കഡൈലിനെ കടിക്കും ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. തേങ്ങ ഗൈസ്, നമ്മുടെ സ്പൈനോ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, അത് എന്തുകൊണ്ടാ? ഷേ, എൻ്റെ മോനെ, അത് വരുന്ന വൈത്താല വരുന്നുണ്ട് ഗൈസ്. ഷേ, ഇതും മറ്റേ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുള്ള കുറേ അനിമൽസിനെ പോലെ ഇതും അറ്റാക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഓ ഷിറ്റ് ബ്രോ, പുതിയ അനിമൽസിനും മോൺസ്റ്റേഴ്സിനൊക്കെ എന്തോ പുതിയ ഫിസിക്സ് ഇതൊക്കെ കൊടുത്തിക്കണം, അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ക്രൊക്കഡൈലിനെ കൊല്ലാൻ സ്പൈനൊക്കെ കഴിഞ്ഞില്ല. അപ്പോൾ അടുത്തത് നോക്കാം. അപ്പോൾ 18 അടിച്ച് നമുക്ക് സീബ്രനെ കിട്ടും ഗൈസ്. സീബ്ര, ഓക്കെ, അപ്പോൾ സീബ്ര വന്നു. ഇനി നമ്മൾ സീബ്രയും, എനിക്ക് തോന്നുന്നത് നമ്മൾ ജിറാഫിനെയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, അതുപോലെ സീബ്രയും ഓടിക്കാളും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, 47 തന്നെ എടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഈ പ്രാവശ്യം പിസ്റ്റൽ വേണ്ട. ഓക്കെ, ഹാത നിൽക്കുന്ന ഗൈസ് സീബ്ര. ഓക്കെ, അതാ ഏ സീബ്ര ഓടിക്കാനു ഗൈസ്. ഓ മൈ ഗോഡ്, സീബ്രയും പിടിത്തുണ്ടാണ് ഗൈസ്. നമ്മുടെ ജിറാഫിനെ പോലെ സീബ്രയും അത് ഓടി പോകണം. അപ്പോൾ സീബ്രയും തോറ്റു ഗൈസ്. ഇനി ബാക്കിയുള്ളത് ദ വൺ ആൻഡ് ഓൺലി കിങ് ഗൈസ്, ദ കിങ് കോങ്. യെസ്, അപ്പോൾ അടുത്തത് കിങ് കോങ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് കിങ് കോങ്ങിനെ ഇവിടെ വരുത്താം. സീബ്ര അതാ ഗൈസ് ഓടിപ്പോണം, എൻ്റെ മുതൽ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാ ഓടണമെന്ന് അറിയില്ല, അത് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് കിങ് കോങ്ങിനെ ഇവിടെ വരുത്തിയിട്ട് കിങ് കോങ്ങും ടിറക്സും തമ്മിൽ, ടിറക്സ് അല്ല സ്പൈനും തമ്മിൽ യുദ്ധം നടത്താം. ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മുടെ 19 ചീറ്റ് കോഡ് അടിച്ചു. കിങ് കോങ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യെസ്, അപ്പോൾ അടുത്തത് നമുക്ക് കിങ് കോങ്ങും സ്പൈനും തമ്മിലുള്ള യുദ്ധമാണ് കാണാൻ പോണത്. ഓക്കെ, ആ ഇത് അറ്റാക്ക് കൊടുക്കാണ്ടതാ കിങ് കോങ് സ്പൈനോനെ അറ്റാക്ക് ചെയ്യാൻ പോണ. ഓ മൈ ഗോഡ്, പേടിച്ച് പൊയ്ക്കാന് ഗൈസ്, സ്പൈനോനെ കണ്ട് പേടിച്ച് പൊയ്ക്കാന്. ഓക്കെ, പിടിച്ചോ, ഫുണ്ടി കിട്ടി കൊടുത്തു. ഓ എടാ പൊട്ട സ്പൈനോസോറസ്, അത് നോക്കി നിക്കണേ മോനെ. ഓ സ്പൈനോക്ക് നമ്മുടെ ഇതിനെ പേടിയാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ കിങ് കോങ്ങിനെ പക്ഷേ പൊട്ടൻ, ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരടി ആ കിങ് കോങ്ങിനെ കൊടുക്കാനായില്ല ഗൈസ്. ഒന്നുകൂടി നോക്കട്ടെ, ഡൈനോസറുകളുടെ വില കളയാനായിട്ട്. ഷേ ഗൈസ്, എൻ്റെ മോനെ, ആ സ്പൈന ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. അന കാണിച്ചറ, എന്തിനു പറ്റൂ, എന്തിനു പറ്റൂ, ഡൈനോസർ ആണോ പോലും, ഡൈനോസർ പോയി ചത്താണ് ഗൈസ്. നമ്മുടെ ഡൈനോസർ അതാ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇതിൽ വിജയിച്ചിരിക്കുന്നത് ക്രൊക്കഡൈലും കിങ് കോങ്ങുമാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കിങ് കോങ്.